തളിപ്പറമ്പ് മണ്ഡലത്തിൽ സംഘടിപ്പിക്കുന്ന ഹാപ്പിനെസ് ഫെസ്റ്റിവലിന്റെ ലോഗോ എം വി ഗോവിന്ദൻ മാസ്റ്റർ എം എൽ എ പ്രശസ്ത ചലച്ചിത്ര താരം ആസിഫ് അലിക്ക് നൽകി പ്രകാശനം ചെയ്തു. ഡിസംബർ 20 മുതൽ 31 വരെയാണ് ഫെസ്റ്റിവൽ നടക്കുക. എക്സിബിഷനുകൾ, ഫിലിം ഫെസ്റ്റിവൽ, മെഗാ മ്യൂസിക് ഷോ, ഫ്ലവർ ഷോ, പുസ്തകോത്സവം, കലാകായിക മത്സരങ്ങൾ, അഗ്രികൾച്ചറൽ ഫെസ്റ്റിവൽ, ഫോക്ക് കലാ പ്രകടനങ്ങൾ, ക്ലാസിക്കൽ നൃത്തം, ഫാഷൻ ഷോ, മ്യൂസിക് മെഗാ ഇവൻറ്റ്, നാടകം, അന്താരാഷ്ട്ര ചലച്ചിത്രമേള, കേരളത്തിൻ്റെ തനത് കലാരൂപങ്ങൾ, സാംസ്കാരിക സമ്മേളനം തുടങ്ങിയവയാണ് ഫെസ്റ്റിൻ്റെ ഭാഗമായി സംഘടിപ്പിക്കുക. ധർമ്മശാലയിലെ കണ്ണൂർ ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജ് ക്യാമ്പസ്, മുനിസിപ്പൽ സ്റ്റേഡിയം എന്നിവിടങ്ങളിലായാണ് ഫെസ്റ്റ് നടക്കുക. സംരംഭകത്വം, സ്ത്രീ ശാക്തീകരണം, കലാകായികം, സാംസ്കാരികം തുടങ്ങിയ മേഖലകളിലെ മുന്നേറ്റമാണ് ഫെസ്റ്റിലൂടെ ലക്ഷ്യമിടുന്നത്. രാജ്യങ്ങളിൽ 131-ാമത്തെ സ്ഥാനത്തുള്ള രാജ്യം. ആ 131 സ്ഥാനത്ത് എത്തുന്നത് തന്നെ കേരളം ഉള്ളതുകൊണ്ടാണ്. അതിൻ്റെ ഇൻഡെക്സ് അനുസരിച്ച് നമുക്ക് ഒരു 10-20 കൊല്ലം കൊണ്ട് ലോകത്തിലെ ഏറ്റവും വികസിത നാടിനെ ഹാപ്പിനെസ്സിനെ പോലെയോ അതിൻ്റെ അപ്പുറമോ എത്താൻ സാധിക്കുന്ന സാധ്യതയുള്ള ഒരു നാട് ഇന്ത്യയിൽ കേരളം മാത്രം. കേരളത്തെ ആ തലത്തിലേക്ക് എത്തിക്കുക എന്നുള്ള കർമ്മ പദ്ധതിയുമായിട്ടാണ് നമ്മൾ മുമ്പോട്ടേക്ക് പോകുന്നത്. മന്ത്രിമാർ, സാംസ്കാരിക നായകന്മാർ, കലാകായിക മേഖലയിലെ പ്രതിഭകൾ തുടങ്ങി നിരവധി പേർ അതിഥികളായെത്തും. പരിപാടിയോടനുബന്ധിച്ച് മണ്ഡലത്തിലെ മുഴുവൻ പഞ്ചായത്തുകളിലും മെഡിക്കൽ ക്യാമ്പുകളും ആരോഗ്യ ബോധവൽക്കരണ സെമിനാറുകളും സംഘടിപ്പിക്കും. തളിപ്പറമ്പ് മൊട്ടമ്മൽ മാളിൽ നടന്ന ചടങ്ങിൽ ആന്തൂർ നഗരസഭാ ചെയർമാൻ പി മുകുന്ദൻ അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റുമാരായ വി എം സീന, ടി ഷീബ, കെ കെ റിഷ്ണ, തളിപ്പറമ്പ് നഗരസഭാ വൈസ് ചെയർമാൻ കല്ലിങ്കൽ പത്മനാഭൻ, തളിപ്പറമ്പ് ഡിവൈഎസ്പി എം പി വിനോദ്, സ്വാഗത സംഘം കൺവീനർ എനിഷാന്ത്, കെ സന്തോഷ് തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. എനിക്ക് ഉറപ്പുണ്ട്, ഗോവിന്ദൻ മാസ്റ്ററിന്റെ നേതൃത്വം നടക്കുന്ന ഒരു ഉത്സവത്തിന് അല്ലെങ്കിൽ ഒരു ഫെസ്റ്റിവലിന് ഇടാൻ പറ്റുന്ന ഏറ്റവും നല്ല പേരാണ് ഹാപ്പിനെസ് ഫെസ്റ്റിവൽ. ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും സന്തോഷം തരുന്ന, 2 വർഷത്തെ കാത്തിരിപ്പിന് ശേഷം നമ്മൾ എല്ലാവരും ഈ വർഷം ഓണം ആഘോഷിച്ചതുപോലെ അല്ലെങ്കിൽ അതിന്റെ മുകളിലുള്ളൊരു ആഘോഷമായി മാറട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യാൻ പോകുന്ന ഈ ചടങ്ങിന്റെ അല്ലെങ്കിൽ ഈ ആഘോഷത്തിന്റെ ലോഗോ ലോഞ്ചിന്, ലോഗോ റിലീസിന് എന്നെ വിളിച്ചതിൽ ഒരുപാട് ഒരുപാട് നന്ദി.